സുഹൃത്തുക്കളെ, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഒരുപാട് ദിവസത്തിന് ശേഷമാണ് നമ്മളൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മളെ സൈറ്റിലെ ഒരു മിനി ഓഡിറ്റോറിയം, അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, ഇലക്ട്രിക്കൽ വയറിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് അതിൻ്റെ സ്വിച്ച് ബോർഡിൻ്റെ ഒരു ഏരിയ. നമ്മൾ ഈ വാളിൽ ഫസ്റ്റ് കൺസീഡിലാക്കിയിട്ട് ഈ മെറ്റൽ ബോക്സൊക്കെ വെച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷമാണ് ഇങ്ങനെ ഒരു ഈ ഓഡിറ്റോറിയം സൗണ്ട് സിസ്റ്റത്തിന് വേണ്ടിയിട്ട് എക്കോ സിസ്റ്റം എക്കോന്ന് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നാല് ഭാഗം എല്ലാ ഭാഗം പാനലിങ്ങൊക്കെ ചെയ്ത് ഗ്ലാസ്സുകളൊക്കെ ചെയ്തിട്ട് അതുകൊണ്ട് തന്നെ നമ്മളെ മെറ്റൽ ബോക്സ് ഉള്ളിലായി പോയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന അവിടെ ഇനി നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കോട്ടിങ്ങുള്ള ഷെൽഫൊക്കെ അടിക്കുന്ന ഒരു പ്ലൈവുഡ് പോലത്തെ, പ്ലൈവുഡല്ല അങ്ങനത്തെ ഒരു പീസ് ഉണ്ട്. അതവിടെ കാർപ്പൻ്റർമാർ നമ്മൾ വാങ്ങിയിട്ട് നമ്മളെ സ്വിച്ച് ബോർഡിനെ കണക്ട് ചെയ്തിട്ട് കട്ടൊക്കെ ചെയ്തിട്ട് അതിൽ സ്വിച്ച് ബോർഡ് കണക്ട് ചെയ്യുക, ഫിക്സ് ചെയ്യുക എന്നുള്ളൊരു പ്ലാനിങ് ആണ്. അതനുസരിച്ചാണ് ഇപ്പോൾ മറ്റുള്ള ഭാഗത്തൊക്കെ അവർ ഒഴിവാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതുപോലെ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു മെറ്റീരിയൽ. ഇത് വുഡല്ല, ഒരു ചൂടോ അങ്ങനത്തെ പ്രശ്നം ഉണ്ടാവില്ല. ഒരു പ്ലാസ്റ്റിക് കോട്ടിംഗ് ഉള്ള ഒരു സാധനമാണ്, നല്ല വെയിറ്റൊക്കെ താങ്ങുന്ന ഷെൽഫിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ്. അതിൻ്റെ പേരെന്താന്ന് എനിക്ക് അറിഞ്ഞൂട, അത് അറിഞ്ഞവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തു. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ രണ്ട് 8 മൊഡ്യൂൾ അവിടെ സ്വിച്ചസൊക്കെ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. 2 8 മൊഡ്യൂൾ, അതുപോലെ ലെഫ്റ്റ് സൈഡിൽ 2 4 മൊഡ്യൂൾ, ഇതേപോലെ തന്നെയാണ് നമ്മൾ മെറ്റൽ ബോക്സ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതേ രീതിയിൽ തന്നെ നമ്മളിതിലും കട്ട് ചെയ്തിട്ട് സ്വിച്ച് ബോർഡ് വെച്ചിട്ട് ഫിക്സ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി സ്വിച്ചസെല്ലാം ഞാൻ ലിങ്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ ഫാനുകൾ, ലൈറ്റുകൾ അതൊക്കെ ഓൾറെഡി മുമ്പേ വയറിങ് ചെയ്തതായിരുന്നു. അങ്ങനെ ആക്കിയിട്ടുള്ള ഒരു 8 മൊഡ്യൂളിൽ എല്ലാ വാൾ ഫാനുകൾ, 10 വാൾ ഫാൻ ഉണ്ട് ടോട്ടൽ. അതിൽ 8 എണ്ണം ഇതിൽ വരും, 2 എണ്ണം സ്റ്റേജിൻ്റെ ഏരിയയാണ്, അതിന് വേറെ തന്നെ സ്വിച്ച് ബോർഡുണ്ട്. 8 ഫാന് ഈ ഒരു മുകളിൽ വരും, പിന്നെ താഴെ 8 ലൈറ്റിൻ്റെ സ്വിച്ച്. അപ്പോൾ ഞാൻ ഈ 4 മൊഡ്യൂൾ വെച്ച് അവിടെയാണ് നമ്മൾ AC വരുന്നത്. AC 2 AC ആണ്, അപ്പോൾ 4 സർക്യൂട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടി ഇവിടെയാണ് 4 മൊഡ്യൂൾ വരുന്നത്. ഇപ്പോൾ വെച്ച് അവിടെ ആ UPS ഒരു ഈ സ്വിച്ച് ബോർഡാക്കി മാറ്റിയതാണ്. UPS ഒരു 4 മൊഡ്യൂൾ ലൈറ്റിനൊക്കെ. അതുപോലെ ഈ AC 2 DP സ്വിച്ച്, 20 ആമ്പിയറിൻ്റെ DP സ്വിച്ച് എന്നത് ഒരു 4 മൊഡ്യൂളിൽ 2 എണ്ണം ആക്കിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സെറ്റ് ചെയ്തിട്ടില്ല, ഇപ്പോൾ വെറുതെ വെച്ചിട്ടുള്ളത്. ഇതേ രീതിയിൽ അവിടെ ഫിക്സ് ചെയ്യാം എന്ന രീതിയിലാണ് ഒന്ന് കാണിക്കുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ ഫിക്സ് ചെയ്തിട്ടില്ല. അപ്പോൾ വയറിംഗ് എല്ലാം മുമ്പ് ചെയ്തത് അങ്ങനെ ഇങ്ങനെ ഒരു പാനലിങ്ങിൻ്റെ ഒരു കേസ് നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, പറഞ്ഞിട്ടില്ല. പിന്നെ അതിന് ശേഷമാണ് ഇങ്ങനെ ഒരു സൗണ്ട് എക്കോ അടിക്കുന്ന പ്രോബ്ലം എന്ന് വരാണ്ടിരിക്കാൻ അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ അവിടെ പ്രൊജക്ടറും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ഇത് നല്ലൊരു ഓഡിറ്റോറിയം ആക്കിയിട്ട് മാറ്റിയതാണ്. പ്രൊജക്ടറിൻ്റെ മോഡൽ പോയിൻ്റ് വെച്ചിട്ട് മാത്രമല്ല, പ്രൊജക്ടറിൻ്റെ പോയിൻ്റ് വലിക്കുന്നതിൻ്റെ കൂടെ തന്നെ സീലിങ്ങിൻ്റെ കൂടെ നമ്മളൊരു പ്ലംബിങ്ങിൻ്റെ പൈപ്പ് വരും, 1.5 ഇഞ്ച് പൈപ്പ്. അത് HDMI നമ്മുടെ ഡാറ്റ കേബിളിന് വേണ്ടിയിട്ട് പൈപ്പ് ഇട്ട് വെച്ചിട്ടായിരുന്നു, ഡാറ്റയ്ക്ക് വേണ്ടിയിട്ട്, പ്രൊജക്ടറിൻ്റെ ഡാറ്റയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ പ്രൊജക്ടറിൻ്റെ UPS പോയിൻ്റാണ് നമ്മൾ വലിച്ചിട്ടുള്ളത്. മാക്സിമം അങ്ങനെ തന്നെ ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ഈ രീതിയിലാണ് നമ്മളവിടെ ചെയ്തിട്ടുള്ളത്. നാളെ ഈ ഒരു സ്വിച്ച് ബോർഡ് കണക്ട് ചെയ്യുക, ജസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്കൊരു ഒരു വീഡിയോ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വർക്ക് ഇതാണ്. പിന്നെ മറ്റൊരു കാര്യം, നമ്മളെ യൂട്യൂബ് ചാനലിൽ തന്നെ ഇവേവ്സ് എന്ന പേരിൽ ഒരു വാട്സപ്പ് ചാനൽ കൂടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പരമാവധി ആളുകൾ അതിൽ നിന്നും നമ്മളെ ഫോളോ ചെയ്യുക. ഈ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാത്ത ഫോട്ടോകൾ, അതുപോലെ ചെറിയ ചെറിയ വീഡിയോ കണ്ടൻറ്റുകളൊക്കെ അതിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പരമാവധി ആളുകളിൽ നമ്മളെ ഫോളോ ചെയ്യാം. പിന്നെ ഇന്നത്തെ വീഡിയോനെ കുറിച്ച് ഒരു വർക്കിനെ കുറിച്ചുള്ള ഒരു അഭിപ്രായം കൂടി നിങ്ങളും ജസ്റ്റ് കമൻറ്റ് ചെയ്യേ. അപ്പോൾ ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.